ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ കണ്ട ഉമ്മ ഫാത്തിമ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:50 കൂടിക്കാഴ്ച. 18 വർഷത്തിനു ശേഷമാണ് ഫാത്തിമയ്ക്ക് മകനെ നേരിൽ കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം സൗദിയിലെ ജയിലിൽ ഫാത്തിമ എത്തിയിരുന്നുവെങ്കിലും അബ്ദുൾ റഹീം കൂടിക്കാഴ്ചയ്ക്ക് വിസമ്മതിച്ചിരുന്നു. 24 എക്സ്ക്ലൂസീവ് ജലീൽ കണ്ണമംഗലം ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് ജലീൽ ഇന്നിപ്പോൾ ആശ്വാസകരമായ സന്തോഷകരമായ വാർത്തയാണ് നമ്മെ തേടി എത്തുന്നത്. അങ്ങനെ അമ്മ മകനെ കണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മുൻപ് കൂടിക്കാഴ്ചയ്ക്ക് വിസമ്മതിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ടോ അബ്ദുൾ റഹീം? വിവരങ്ങൾ പ്രവിത. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ കൂടിക്കാഴ്ച ഇന്ന് സംഭവിച്ചിരിക്കുന്നു. ഉമ്മ ഫാത്തിമയും മകൻ അബ്ദുൾ റഹീമും റിയാദിലെ ജയിലിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഏതാണ്ട് അരമണിക്കൂറോളം അവര് കണ്ടു, സംസാരിച്ചു, കെട്ടിപ്പിടിച്ചു, സന്തോഷം പങ്കുവെച്ചു, വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്തു. ഉമ്മയ്ക്ക് പുറമെ സഹോദരൻ നസീറും അമ്മാവൻ അബ്ബാസും പൊതുപ്രവർത്തകനായ അഷ്റഫ് കുറ്റിച്ചിലും കൂടെ ഉണ്ടായിരുന്നു. നേരത്തെ ഏതാണ്ട് 10 ദിവസത്തോളമായി ഉമ്മ സൗദിയിൽ എത്തിയിട്ട് നേരത്തെ അബ്ദുറഹീമിനെ ജയിലിൽ ചെന്ന് കാണാൻ ഒരു ശ്രമം നടത്തിയിരുന്നുവെങ്കിലും 2 മണിക്കൂറോളം കാത്തിരുന്ന് അബ്ദുറഹീം കാണാൻ സമ്മതിക്കാത്തത് കാരണം ജയിലിൽ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നു. ആ ഒരു പ്രയാസം ഉമ്മക്കുണ്ടായിരുന്നു. അബ്ദുറഹീമിന്റെയും ഉമ്മയുടെയും ആ ഒക്കെ ഒരു പ്രയാസം ഇന്നത്തോടുകൂടി തീർന്നു. ഇന്ന് രാവിലെ അസീർ ഗവർണർ പ്രിൻസ് തുർക്കി അദ്ദേഹത്തിന്റെ പ്രതിനിധികളെ ഇന്ന് ജയിലിലേക്ക് അയച്ചിരുന്നു. ഇന്ന് രാവിലെ 9:30 എന്നിട്ട് അബ്ദുറഹീമുമായി സംസാരിച്ചു. എന്തായിരുന്നു നേരത്തെ ഉമ്മയെ കാണാൻ തയ്യാറാകാതിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചു. അബ്ദുറഹീമിന്റെ ആശങ്കകളും കാര്യങ്ങളൊക്കെ അവരോട് വിശദീകരിക്കുകയും അവർ തെറ്റിദ്ധാരണകളും മറ്റുമൊക്കെ തിരുത്തി കൊടുക്കുകയും ചെയ്തു. ഇതോടുകൂടി അവർ ഇനിയും കാണാൻ താല്പര്യമുണ്ടോ എന്ന് ആരായുകയും അബ്ദുറഹീം അതിന് തയ്യാറാകുകയും ചെയ്തു. ഉമ്മ ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ജയിലിൽ വന്നാൽ എനിക്ക് കാണാൻ താല്പര്യമുണ്ട് എന്ന് അബ്ദുറഹീം അവരെ അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് റിയാദിലുള്ള റൂമിലായിരുന്ന അബ്ദുറഹീമിന്റെ ഉമ്മയെയും കുടുംബങ്ങളെയും ഒക്കെ അവര് ജയിലിലേക്ക് വിളിച്ചു വരുത്തി. ഏതാണ്ട് ഇന്ത്യ സൗദി സമയം 1:20 ഇന്ത്യൻ സമയം 3:50 ഇവർ തമ്മിലുള്ള ആ കൂടിക്കാഴ്ച സംഭവിച്ചു, നടന്നു. ഏറെ നേരം അവർ ചായ കുടിച്ചു, സംസാരിച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ജയിലിൽ നിന്ന് മടങ്ങി അവർ ഇന്ത്യൻ എംബസിയിൽ സന്ദർശനം നടത്തി. ഉമ്മ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ഇന്ത്യൻ എംബസിയിൽ സന്ദർശിച്ചു. എംബസിയിൽ ബന്ധപ്പെട്ടവരുമായി അവർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇതിനുശേഷം ഇനി നാളെ നിയമസഹായ സമിതി ഉൾപ്പെടെ അത് റിയാദിലുള്ള പൊതുപ്രവർത്തകരുമായൊക്കെ അവര് സംസാരിക്കാനും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചില ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം കാണാനുമുള്ള ചർച്ച സ്വാഭാവികമായിട്ടും നാളെ നടക്കാനുള്ള സാധ്യത ഉണ്ട്. നേരത്തെ ഉംറ നിർവഹിക്കാനായി മക്കയിൽ ഈ കുടുംബം എത്തിയിരുന്നു. ഇനി അബ്ദുറഹീമിന്റെ മോചനത്തിനായുള്ള കാത്തിരിപ്പിലാണ്. കഴിഞ്ഞ ജൂലൈ 2 അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയിരുന്നു. ഇനി നവംബർ 17 ഈ മാസം 17 കോടതിയുടെ പുതിയ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. അന്ന് അബ്ദുറഹീമിന്റെ മോചന ഉത്തരവ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. ശരി, ജലീൽ കണ്ണമംഗലമാണ് വിശദമായ വിവരങ്ങൾ ജുദ്ദയിൽ നിന്നും നൽകിയത്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ ഉമ്മ ഫാത്തിമ ഇന്ന് നേരിൽ കണ്ടു. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ശേഷമായിരുന്നു കൂടിക്കാഴ്ച. 18 വർഷത്തിന് ശേഷമാണ് ഉമ്മ മകനെ കാണുന്നത്. IPOക്ക് പിന്നാലെ UAE റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കി ലുലു ഗ്രൂപ്പ്. 3 വർഷത്തിനകം 100 പുതിയ സ്റ്റോറുകൾ തുറക്കുമെന്ന് ലുലു അധികൃതർ വ്യക്തമാക്കി. UAE 2024 ഏറ്റവും വലിയ IPO എന്ന റെക്കോർഡ് നേട്ടത്തിന് പിന്നാലെ GCCയിൽ റീറ്റെയിൽ സാന്നിധ്യം കൂടുതൽ വിപുലീകരിക്കുകയാണ് പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ ലുലു. 3 മുതൽ 5 വർഷത്തിനകം 100 ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന IPO പ്രഖ്യാപനത്തിന് ശേഷമുള്ള ലുലുവിന്റെ 16-ാമത്തെ സ്റ്റോറാണ് ഇന്ന് തുറന്നത്. ദുബായ് മോട്ടോ സിറ്റിയിലാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ദുബായ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ദാവൂദ് അബ്ദുൾ റഹ്മാൻ അൽ ഹജ്രി, ദുബായ് സെക്യൂരിറ്റി ഇൻഡസ്ട്രി ഏജൻസി ലൈസൻസിംഗ് വകുപ്പ് ഡയറക്ടർ മജീദ് ഇബ്രാഹിം അൽ ജറൂണി എന്നിവർ ചേർന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലയുടെ സാന്നിധ്യത്തിൽ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലുലു നിക്ഷേപകരുടെ വിശ്വാസത്തിന് കരുത്തു പകരുന്നതാണ് ലുലുവിന്റെ വികസന പദ്ധതികൾ എന്ന് MA യൂസഫ് അലി വ്യക്തമാക്കി. IPO പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ പറഞ്ഞു 100 സ്റ്റോഴ്സ് വീണ്ടും ഞങ്ങൾ തുടങ്ങും. ഇന്ന് 16-ാമത്തെ ഷോപ്പാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ എണ്ണിക്കോ 16. ഇവിടെ നിന്ന് അങ്ങട് 100 ആണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ 100 ഞങ്ങൾ തയ്ക്കും. ദുബായിൽ തന്നെ 5-6 പ്രൊജക്റ്റ് ഉണ്ട്. സൗദി അറേബ്യയിൽ മാസീവ് എക്സ്പാൻഷൻ ഉണ്ട്. കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ അവിടെയൊക്കെ എക്സ്പാൻഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രാക്കിലാണ് എന്ന് അറിയിക്കുകയാണ്. 37,000 സ്ക്വയർ ഫീറ്റിലാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്നിരിക്കുന്നത്. GCCയിലെ ലുലുവിന്റെ 265-ാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് മോട്ടോർ സിറ്റിയിലേത്. 24 ദുബായ്.
കലാലയം സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന ഖത്തർ പ്രവാസി സാഹിത്യോത്സവ് നവംബർ 15 ദോഹ മെഷാഫിലെ വോഡാർ പേൾ സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജീവിതം തേടിച്ചെന്ന വേരുകൾ എന്ന പ്രമേയത്തിലാണ് 14th സാഹിത്യോത്സവം നടക്കുന്നത്. യൂണിറ്റ് സെക്ടർ സോൺ മത്സരിച്ച് വിജയിച്ചവരും ഖത്തറിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഉൾപ്പെടെ 500 പ്രതിഭകൾ ഗ്രാൻഡ് ഫിനാലെയിൽ പങ്കെടുക്കും. രാവിലെ 8 ആരംഭിക്കുന്ന പരിപാടിയിൽ മാപ്പിളപ്പാട്ട്, സൂഫി സംഗീതം, ഖവാലി, മാഗസിൻ ഡിസൈൻ, പ്രസംഗം, കഥ, കവിത, ദഫ്മുട്ട് തുടങ്ങി 80 മത്സരങ്ങൾ നടക്കുക. ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ഉദ്ഘാടന സംഗമത്തിൽ ഖത്തറിലെ സാമൂഹ്യ സാംസ്കാരിക വൈജ്ഞാനിക കലാരംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. 3 പതിറ്റാണ്ടിലേറെയായി ഗൾഫിൽ പ്രവർത്തിക്കുന്ന റിസാല സ്റ്റഡി സർക്കിളിന് കീഴിലുള്ളതാണ് കലാലയം സാംസ്കാരിക വേദി. എക്സ്പാറ്റ് സ്പോർട്ടീവ് ദോഹയിൽ സംഘടിപ്പിച്ച 2nd അന്താരാഷ്ട്ര ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് സമാപിച്ചു. പാദുക്കോൺ സ്കൂൾ ഓഫ് ബാഡ്മിന്റന്റെയും ഖത്തർ ബാഡ്മിന്റൺ അപെക്സ് ബോർഡിയുടെയും സഹകരണത്തോടെയായിരുന്നു ടൂർണമെന്റ്. ബീറ്റ കാംബ്രിഡ്ജ് സ്കൂളിലെ അത്ലൻ സ്പോർട്സിൽ 4 ടൂർണമെന്റ് നടന്നത്. ഖത്തറിലെ മുൻനിര ബാഡ്മിന്റൺ അക്കാദമികളിൽ നിന്നുൾപ്പെടെ വിവിധ രാജ്യക്കാരായ 100 താരങ്ങൾ പങ്കെടുത്തു. സൗദി ദമ്മാമിലെ തിരുവനന്തപുരം നിവാസികളായ ക്രിക്കറ്റ് കളിക്കാരെ പങ്കെടുപ്പിച്ച് സംഘടിപ്പിക്കുന്ന ട്രിവാൻഡ്രം പ്രീമിയർ ലീഗ് 4th December 6 ദമ്മാമിലെ ഗൂക്ക ഫ്ലഡ് ലൈറ്റ് ഗ്രൌണ്ടിൽ നടക്കും. സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ നിന്നായി 130 താരങ്ങൾ പങ്കെടുക്കും. ക്രിക്കറ്റ് മാമാങ്കത്തിനുള്ള കളിക്കാരുടെ ലേലം ദമാമിൽ വെച്ച് നടന്നു. പ്രസിഡന്റ് അജീബൻ അധ്യക്ഷത വഹിച്ച പരിപാടി മാധ്യമപ്രവർത്തകൻ സാജിദ് ആറാട്ടുപുഴ ഉദ്ഘാടനം ചെയ്തു. നജീം ബഷീർ, വിപിൻ ഭാസ്കർ, ശരത് കെ ശശി, ഷംസീർ യാസർ, സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അബുദാബിയിലെ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി. അബുദാബി മദീന സായിദ് ഷോപ്പിംഗ് കോംപ്ലക്സിലായിരുന്നു പരിപാടി. ഗോൾഡൻ വിസ നേടിയ റാഷിദ് പൂമാടം, അംഗങ്ങളുടെ മക്കളിൽ വിദ്യാഭ്യാസ മികവ് പുലർത്തിയ ഹനാൻ റസാഖ്, ആമിന പിയം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. എൻ എം അബൂബക്കർ, ടി എസ് നിസാമുദ്ദീൻ, ഷിജന കണ്ണൻദാസ് എന്നിവർ പ്രസംഗിച്ചു. റസാഖ് ഉരുമനയൂർ, സമീർ കല്ലറ എന്നിവർ നേതൃത്വം നൽകി. IAS തലപ്പത്തെ ചേരിപ്പോരിൽ നടപടി. കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് IAS സസ്പെൻഷൻ. മതാടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് കെ ഗോപാലകൃഷ്ണൻ IAS സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ ഉത്തരവിലെ വിശദാംശങ്ങളും പുറത്തുവന്നു. ജയതിലകൻ IAS സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിനാണ് എൻ പ്രശാന്തിനെതിരായ നടപടി. IAS ഉദ്യോഗസ്ഥന് ചേരാത്ത തരത്തിലുള്ള പെരുമാറ്റമുണ്ടായി. ഗുരുതരമായ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയതിനാൽ നടപടിയെന്നും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. മതത്തിന്റെ പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് കെ ഗോപാലകൃഷ്ണൻ IAS ആണെന്നും ഇതാണ് നടപടിക്ക് കാരണമെന്നും ഉത്തരവിലുണ്ട്. സസ്പെൻഷൻ നടപടിയിൽ അത്ഭുതമെന്ന് കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് IAS. നടപടികൾ നീതിയുക്തമാകണം. സസ്പെൻഷൻ സംബന്ധിച്ച് നോട്ടീസ് ലഭിച്ചില്ല. തെറ്റെന്തെന്ന് മനസ്സിലാകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയതായിട്ട് എനിക്ക് അറിയില്ല. സാധാരണഗതിയിൽ ഒരു IAS ഓഫീസർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ അതിന്റെ ഒരു എന്താ പറയുക, ഒരു നടപടിക്രമമൊക്കെ സാധാരണ ഫോളോ ചെയ്യാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, സത്യമാണെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് ഒരു നടപടിക്രമമുണ്ട്. സാധാരണ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. മറുവശം കേൾക്കുക എന്ന് പറഞ്ഞ സാധനം സാധാരണ കേൾക്കാറുണ്ട്. അങ്ങനെയാണ് നിയമം. ഇന്ത്യയില് ഭരണഘടനയൊക്കെ ഉണ്ടല്ലോ. സാധാരണ അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എം ജയതിലകൻ IAS രൂക്ഷമായ വിമർശനവും എൻ പ്രശാന്ത് ഉന്നയിച്ചു. ജയതിലകൻ മന്ത്രിയുടെ അധികാരം ദുരുപയോഗം ചെയ്തു. ജയതിലകനെതിരെ പരാതി എഴുതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം 24 പറഞ്ഞു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക്ക് ആ ഫയലുകൾ പരിശോധിച്ചാൽ അറിയാം, മന്ത്രിയെ പോലും കാണിക്കാതെ അദ്ദേഹം സ്വന്തം നിലയ്ക്കാണ് ശ്രീ ഗോപാലകൃഷ്ണനെ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്തത്. നിങ്ങൾ ആ ഫയല് പരിശോധിച്ചാൽ അറിയാം, മിനിസ്റ്ററുടെ അധികാരമാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഫയൽ ഒരിക്കലും റാറ്റിഫൈ പോലും ചെയ്തിട്ടില്ല. അതുപോലെ പല തീരുമാനങ്ങളും സ്വന്തം ഈ റൂൾസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് മാനുവൽ എന്ന് പറയുന്നതോ പഠിക്കണം, അത് വായിക്കണം, അത് അറിഞ്ഞ് അതിനനുസരിച്ച് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. ഇതൊന്നും അറിയാതെ എന്തും ചെയ്യാമെന്ന്, നമ്മൾ സീനിയർ ആണെന്ന് വിചാരിച്ച് ശരിയാവില്ല. നമ്മൾ ജൂനിയർ ആണെങ്കിലും എത്ര ജൂനിയർ ആണെങ്കിലും നമ്മൾ കേൾക്കാനും പഠിക്കാനും ഉള്ള ഒരു മനസ്സ് വേണം. കറക്റ്റ് ആയിട്ടുള്ളത് വേണം ചെയ്യാൻ. പദവികളിൽ ആകുലപ്പെടേണ്ടതില്ല. ആരുടെയും ഇഷ്ടത്തിനനുസരിച്ച് സംസാരിക്കാനും ഇല്ല. ഫേസ്ബുക്ക് പോസ്റ്റിൽ ചട്ടവിരുദ്ധമായി ഒന്നുമില്ല. അടിമപ്പണി ചെയ്യാറില്ല തുടങ്ങിയ കാര്യങ്ങളും എൻ പ്രശാന്ത് 24 പറഞ്ഞു. ഈ ഒരു ഒച്ചയും ബഹളം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വായടപ്പിച്ചിട്ടോ നിശബ്ദരാക്കിയിട്ടോ ഇതിനകത്ത് പരിഹാരം കിട്ടില്ല. എല്ലാവരും ഭയന്നിട്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടോ അതങ്ങ് സഹിക്കുകയും അടിമപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് എനിക്കതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ തിരിച്ച് പ്രതികരിക്കുന്നത്. ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഒരു അടിമയായിട്ട് ജൂനിയർ ഉദ്യോഗസ്ഥരെ കാണേണ്ട കാര്യമില്ല.
ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞല്ലോ ഞാൻ ഈ ഐ റിയലി ഡോണ്ട് കെയർ ഇങ്ങനത്തെ ഉമ്മാക്കികളും ഇതെന്ന് വേണം ചെയ്യാൻ. ഐ എ എസ് തലപ്പത്തിപ്പോരിൽ നിർണായക രേഖ 24 തർക്കത്തിന് കാരണമായ ഉന്നതിയുടെ ഫയലുകൾ ചുമതലക്കാരനായ കെ ഗോപാലകൃഷ്ണൻ ഐ എ എസിന് കൈമാറിയതിന് തെളിവുകൾ. അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകിന്റെ ഓഫീസിൽ നിന്ന് ഫയൽ കൈമാറിയതിന്റെ രേഖയാണ് 24 ലഭിച്ചത്. ഫയലുകൾ കൈമാറിയത് ഇക്കഴിഞ്ഞ മെയ് 14 ഇതേ ഫയലുകൾ കാണാനില്ല എന്ന് എ ജയതിലകൾ റിപ്പോർട്ട് നൽകിയത് ഓഗസ്റ്റ് മാസത്തിൽ. 24 എക്സ്ക്ലൂസീവ്. എൻ പ്രശാന്ത് ഐ എ എസിനെ പിന്തുണച്ച ഐ എ എസ് അസോസിയേഷൻ 24 പുറത്തുവിട്ട രേഖയനുസരിച്ച് പ്രശാന്തിനെതിരായ ആരോപണം തെറ്റെന്ന് ഐ എ എസ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ബി അശോക് പറഞ്ഞു. വ്യാജ പ്രചാരണം തിരുത്തണം, ആരോപണം വ്യാജമെങ്കിൽ ഇടപെടുമെന്നും ഡോക്ടർ ബി അശോക് 24 വസ്തുതകൾ നിരീക്ഷിക്കുന്നതേ ഉള്ളൂ. അത് ഈ ബന്ധപ്പെട്ട ആളുകളുമായിട്ടും കൂടെ സംസാരിക്കേണ്ടതുണ്ട്. അത് വ്യക്തത വന്നതിന് ശേഷം എന്തെങ്കിലും വീഴ്ച ആരുടെയെങ്കിലും ഭാഗത്തുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് സാവകാശം ഒരു പ്രതികരണം അക്കാര്യത്തിൽ നടത്തുള്ളൂ. അല്ലാതെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വരുന്നതായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ട് ഗവൺമെന്റിന് എന്തെങ്കിലും നീരസമോ ചാർജ് ഷീറ്റോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇടത്തിയാടി അതിനകത്ത് ഇടപെടാറില്ല. വസ്തുതകൾ ബോധ്യപ്പെടുന്നില്ല. അതേ അവസരത്തിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ഒരു ഒരു ഗാങ് അപ്പ് ചെയ്തിട്ട് ഒരാളെ അപകടപ്പെടുത്താനുള്ള പരിശ്രമമാണ്. അത് മുൻപ് നടന്നിട്ടുണ്ട്, അടുത്ത സമയത്ത് നടന്നിട്ടുണ്ട്. അതാണ് അത്തരത്തിലുള്ള ഒരു ഒരു ഗൂഢാലോചനയുടെ സ്വഭാവമുള്ള ഒരു രീതിയാണ് ജൂനിയർ ഓഫീസേഴ്സിനെതിരെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും നടക്കുന്നത്. അത് കണ്ണൂർ കളക്ടറുടെ നേർക്ക് കുറച്ച് ആക്രമണങ്ങൾ നടന്നു. അമ്മാതിരി ഉള്ള ഒരു അവസരമാണ് ബിൽഡപ്പ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അസോസിയേഷൻ അതിന് വേണ്ട പ്രതിരോധ പ്രവർത്തനം തീർച്ചയായിട്ടും അതിന്റെ വേണ്ട സഹായം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് നിയമസഹായം ഉൾപ്പെടെ കൊടുക്കും. വസ്തുതകൾ ബോധ്യപ്പെടുത്താനും ശ്രമിക്കും. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. മണിപ്പൂരിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. ജിരിബാമിലാണ് അനിശ്ചിതകാലത്തേക്ക് കർഫ്യൂ പ്രഖ്യാപിച്ചത്. തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് നടപടി. വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. വിനീത, ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മണിപ്പൂരിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു എന്നാണോ വിവരങ്ങൾ? തീർച്ചയായും പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. 2 ശേഷമാണ് മണിപ്പൂരിൽ വീണ്ടും തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ന് വൈകിട്ടും മണിപ്പൂരിൽ ഈ കുക്കി വിഘടനവാദികളും ഒപ്പം തന്നെ സൈന്യവും തമ്മിലൊക്കെ CRPFഉം ഒക്കെ തന്നെ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. ഇതിൽ 11 കുക്കി വിഘടനവാദികളെയാണ് CRPF ഏറ്റുമുട്ടലിൽ വധിച്ചത്. ഈ ആക്രമണത്തിൽ ഏറ്റുമുട്ടൽ ഒരു CRPF ജവാനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് ആ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ജിരിബാം ജില്ലയിൽ ഈ ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്ന ജിരിബാം ജില്ലയിലാണ് കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ഈ നടപടി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മേഖലകളിലൊക്കെ തന്നെ അതീവ സുരക്ഷാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. പ്രവിത, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. കൊട്ടിക്കയറി ആവേശം. കേരളപ്പോര് പവേർഡ് ബൈ കേരള മാക്സിമ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോസ്പോൺസേർഡ് ബൈ Bima Jewels 100th anniversary super surprise. ചുട്ടുപൊള്ളുന്ന ചൂടിലും തളരാത്ത ആവേശമായിരുന്നു ചേലക്കരയിലെ കുട്ടിക്കലാശത്തിന്. ചേലക്കര ബസ് സ്റ്റാൻഡിലായിരുന്നു 3 മുന്നണികളുടെയും പ്രചാരണത്തിന്റെ കലാശക്കൊട്ട്. ചേലക്കര ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയ വാഹന റാലി ഇടതു കോട്ടകളിലൂടെ കടന്നുപോയി. പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസം ഇടതു മുന്നണി സ്ഥാനാർത്ഥി യുവാർ പ്രദീപിനൊപ്പം മുഴുവൻ സമയം കേരാദാക്ഷിണമുണ്ടായിരുന്നു. തിരുവില്ലുമലയിൽ നിന്ന് വാഹന ജാഥയായാണ് കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ചേലക്കര ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത്. ഏതാണ്ട് 1/2 നീണ്ട ഇടതുഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഇത്തവണ കഴിയും രമ്യ ഹരിദാസിലൂടെ എന്നാണ് UDFന്റെ ആത്മവിശ്വാസം. പ്രവർത്തകർക്ക് ആവേശം പകർന്ന് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മങ്കൂട്ടത്തിലും വേദിയിലേക്കെത്തി. വോട്ടുകൾ ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണനും പ്രവർത്തകരും. പ്രചാരണത്തിനായി കെ സുരേന്ദ്രനും ചേലക്കരയിലെത്തി. ചേലക്കര തങ്ങൾക്ക് അപ്രാപ്യമല്ലെന്ന് തെളിയിക്കുകയാണ് BJP ലക്ഷ്യം.
വയനാട്ടിൽ വ്യത്യസ്ത ഇടങ്ങളിലായിരുന്നു മുന്നണികളുടെ കൊട്ടിക്കലാശം. പതിഞ്ഞ താളത്തിൽ തുടങ്ങിയ പ്രചാരണം അവസാന മണിക്കൂറുകളിൽ ആവേശ കൊടുമുടി കയറി. പ്രിയങ്കാ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് പോരിൽ കന്നിയംഗം. ആ വിജയം രാഹുൽ ഗാന്ധിക്കും മുകളിലത്തെ ഭൂരിപക്ഷത്തിലേക്ക് പോകും എന്നുറപ്പിക്കുന്നു യു ഡി എഫ് പ്രവർത്തകർ. സുൽത്താൻ ബത്തേരിയും തിരുവമ്പാടിയുമായിരുന്നു കൊട്ടിക്കലാശം. പ്രിയങ്കയ്ക്കൊപ്പം രാഹുലും കൂടി എത്തിയപ്പോൾ മഴയെ അവഗണിച്ചും പ്രവർത്തകരുടെ ആവേശം വാനോളം എത്തി. ഷീസ് ഗോയിങ് ടു ബി എൻ എക്സലന്റ് മെമ്പർ ഓഫ് പാർലമെന്റ് ഫോർ വയനാട്. ആൻഡ് ഐ ഹോപ്പ് ഓൾ ഓഫ് യു വിൽ സപ്പോർട്ട് മൈ സിസ്റ്റർ ആൻഡ് മേക്ക് ഹർ വിൻ വിത്ത് എ തമ്പിംഗ് മജോറിറ്റി. വയനാടൻ മണ്ണിന്റെ മണമറിയുന്ന, അത് തൊട്ടറിഞ്ഞ സ്ഥാനാർത്ഥിയാണ് സത്യൻ മുഖേരി. അതിലാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. ഏതായാലും വലതിന്റെ പൊന്നാപുരം കോട്ടയിൽ ചെറിയ തോതിലെങ്കിലും ഇളക്കം സൃഷ്ടിക്കാനാണ് ഇടതുമുന്നണി ശ്രമിക്കുന്നത്. ആരോപിച്ചായിരുന്നു ബി ജെ പിയുടെ പ്രചാരണ തുടക്കം. അവ്യാഹരിദാസിലൂടെ വോട്ട് വീതം ഉയർത്താമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. പ്രിയങ്കാ ഗാന്ധിക്കെതിരായ മത്സരമായതിനാൽ കേന്ദ്ര നേതൃത്വത്തിനും നിർണായകം. സുൽത്താൻ ബത്തേരിയിലായിരുന്നു ബി ജെ പിയുടെ കൊട്ടിക്കലാശം. സുർജി തയ്യപ്പത്ത്, ടീം 24, വയനാട്. കേരള സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിൽ വൻ പ്രതിഷേധം. മുന്നറിയിപ്പില്ലാതെ സ്പോർട്സ് സ്കൂളുകളെ പുരസ്കാരത്തിന് പരിഗണിച്ചു എന്നത് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. വിവിധ വകുപ്പുകൾ അപ്പോൾ ഈ മേള ജയിപ്പിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്ന എല്ലാവർക്കും. സംഘാടന മികവ് കൊണ്ട് ശ്രദ്ധേയമായ മേളയ്ക്ക് നിറം കെട്ട സമാപനം. സമാപന സമ്മേളനത്തിടെ കോതമംഗലം മാർബേസിൽ തിരുനാവായ നാവാമുകുന്ദ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. അനർഹമായി തിരുവനന്തപുരം ജി വി രാജ സ്പോർട്സ് സ്കൂളിനെ രണ്ടാം സ്ഥാനത്തേക്ക് പരിഗണിച്ചുവെന്ന് ആരോപണം. സ്പോർട്സ് സ്കൂളുകളെ പുരസ്കാരത്തിന് പരിഗണിക്കുന്ന പതിവില്ലായിരുന്നു. മുന്നറിയിപ്പില്ലാതെ സ്പോർട്സ് സ്കൂളുകളെ ഇത്തവണ പരിഗണിച്ചതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടില്ല. പൈസ ഉള്ളവരിപ്പോ ന്യായമുണ്ട്, പോലീസുണ്ട്, എല്ലാരും ഉണ്ട്. പാവപ്പെട്ടവന്റെ ആരുമില്ല, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വേദിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ പോലീസ് നിയന്ത്രിച്ചതോടെ ഉന്തും തള്ളുമായി. പോലീസ് മർദ്ദിച്ചെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആരോപിച്ചു. അപ്പൊ നമ്മളെ സൈക്കിള് സഹിതം മാർബേസിലാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. അതിനെ പിന്തള്ളി നമ്മളെ നാലിലേക്ക് തള്ളിയിട്ടാണ് ജി വി രാജനെ ഇടയ്ക്ക് കയറ്റിയേക്കുന്നത്. അതാണ് കുഞ്ഞുങ്ങൾ പ്രതികരിക്കാനുള്ള കാരണം. അപ്പൊ അതിന് ഔദ്യോഗികമായിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിന് പകരം പോലീസിനെ ഉപയോഗിച്ച് അവരെ ഒതുക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് നമുക്ക് തീർത്ത് സഹിക്കുന്ന കാര്യമല്ല. നിയന്ത്രിക്കാൻ പോലീസ് ഏറെ പണിപ്പെട്ടു. ഒടുവിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം അവസാനിപ്പിച്ചു മടങ്ങി. ദേശീയ സ്കൂൾ മീറ്റ് ബഹിഷ്കരിക്കുമെന്നാണ് സ്കൂളുകൾ പറയുന്നത്. നിയമ നടപടികളടക്കമുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാൻ ആലോചിക്കുകയാണ് സ്കൂളുകൾ. 24, കൊച്ചി. സംസ്ഥാന സ്കൂൾ കായികമേള അത്ലറ്റിക്സിൽ മലപ്പുറം ചാമ്പ്യന്മാർ. ചരിത്രത്തിൽ ആദ്യമായാണ് മലപ്പുറം അത്ലറ്റിക്സ് കിരീടം നേടുന്നത്. കഴിഞ്ഞ മൂന്ന് തവണയും പാലക്കാടായിരുന്നു ചാമ്പ്യന്മാർ. പാലക്കാടൻ കോട്ട തകർത്താണ് മലപ്പുറത്തിന്റെ കിരീടധാരണം. കേരള സ്കൂൾ കായികമേളയുടെ 6.5 കാലത്തെ ചരിത്രമാണ് ഈ കുട്ടികൾ പഴങ്കഥയാക്കിയത്. പാലക്കാടൻ കോട്ട തകർത്ത് മലപ്പുറത്തെ കുട്ടികൾ. കേരള സ്കൂൾ കായികമേളയുടെ 6.5 ചരിത്രം പഴങ്കഥയാക്കിയാണ് മലപ്പുറത്തിന്റെ കിരീടധാരണം.
മലപ്പുറത്തിന്റെ ചുണക്കുട്ടികൾ ഓടിക്കയറിയത് ചരിത്രത്തിലേക്ക്. മലപ്പുറം ജില്ല മൂന്നാം സ്ഥാനം 824 പോയിന്റുമായി. ആദ്യ ദിനം മുതൽ ട്രാക്കിൽ വേഗം കൂട്ടിയ മലപ്പുറം ഏകപക്ഷീയമായി മുന്നേറി. പാലക്കാട് തൊട്ടു പിന്നാലെ ഓടിയെങ്കിലും അടുത്തെത്താനായില്ല. 22 സ്വർണവും 32 വെള്ളിയും 24 വെങ്കലവുമടക്കം 247 പോയിന്റ്, 34 പോയിന്റ് ലീഡോടെ മലപ്പുറത്തിന്റെ വ്യക്തമായ ആധിപത്യം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ ഇതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മലപ്പുറം ജില്ലയിലെ മുഴുവൻ സ്കൂളുകളും മുഴുവൻ കായിക താരങ്ങളും മുഴുവൻ കായിക അധ്യാപകരും ഈ നേട്ടത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇന്ന് ഞങ്ങളത് നേടി. സ്കൂളുകളിൽ ഐഡിയൽ സ്കൂൾ കടകശ്ശേരിക്ക് ഹാട്രിക് തിളക്കം. മികവ് കാട്ടി തിരുനാവായ നവമുകുന്ദ സ്കൂളും. സ്കൂളുകളിൽ മലപ്പുറം ഐഡിയൽ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ കടകശ്ശേരിക്ക് ഹാട്രിക് തിളക്കം. മികവ് കാട്ടി തിരുനാവായ നാവാമുകുന്ദയും. 80 പോയിന്റോടെയാണ് ഐഡിയൽ EHSS കടകശ്ശേരിയുടെ ഹാട്രിക് കിരീട നേട്ടം. 25 സ്വർണവുമായി 213 പോയിന്റോടെ മുൻ ചാമ്പ്യന്മാരായ പാലക്കാട് രണ്ടാമതെത്തിയപ്പോൾ ആതിഥേയരായ എറണാകുളമാണ് മൂന്നാമത്. 9 മീറ്റ് റെക്കോർഡുകളാണ് അത്ലറ്റിക്സിൽ ഇത്തവണ പിറന്നത്. കാസർഗോഡിന്റെ KC സർവാൻ മേളയിലെ മികച്ച പുരുഷ താരമായി. മികച്ച വനിതാ താരം പാലക്കാടിന്റെ M ജ്യോതികയാണ്. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ടീം 24. You are watching 24 from Flowers Group.